കൊയിലാണ്ടി മുത്താമ്പി നടേരി ഇസ്സത്ത് മൻസിൽ സാജിദിന്റെ വീടിന് നേരെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രി ഒരു കൂട്ടം ആളുകൾ ജനലും വീട്ടുമതിലും തകർത്തു. രാത്രിയുടെ മറവിൽ 15 മീറ്ററോളം വരുന്ന ചുറ്റുമതിൽ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് വീട്ടുടമ സാജിദ് പറഞ്ഞു. നടപടി തേടി കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. ഒരു 11.5 മണിയോടെയാണ് ഒരു പറ്റം ചെറുപ്പക്കാർ വന്നിട്ട് എൻ്റെ ഇവിടെ ചുറ്റുമതിൽ വളരെ ഒരു 10-60 മീറ്ററുള്ള ചുറ്റുമതിലാണ്. അതിൽ കുറേ ഭാഗങ്ങൾ നല്ല വടിവാളും മാരകായുധങ്ങളായിട്ട് വന്നിട്ട് കംപ്ലീറ്റ് ഒരു ഭാഗത്തുള്ള ഇതൊക്കെ പൊട്ടിച്ച് കാണും. ഭീകര അന്തരീക്ഷം ചുറ്റിരുന്നില്ല. അത് ചെറുത്ത് നിൽക്കാനൊക്കെ എന്നെ കൊണ്ട് ഒറ്റ കായൽ നല്ല മഴയായിരുന്നു. ഈ സമയത്ത് കറണ്ടില്ലായിരുന്നു. പിന്നെ അതുമല്ല ടോർച്ച് അടിച്ച് താഴോട്ട് നോക്കുമ്പോൾ കുറേ ഒരു പറ്റം ചെറുപ്പക്കാരൻ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ മിക്കപ്പോഴാണ് ഇവലെ എന്താക്കിയെന്ന് വെച്ചാൽ കല്ലെടുത്തെറിയുന്നത് എൻ്റെ ജില്ലയിലൊക്കെ കംപ്ലീറ്റ് ആകും പിടിച്ചത്. ഇടയ്ക്ക് ഒരു ഭീകര അന്തരീക്ഷം തന്നെ ആയിരുന്നു രാത്രി. ഇതിൻ്റെ ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടാൽ തിരിച്ചറിയില്ല. അതെന്ന് വെച്ചാൽ മുഖം മൂടി കിട്ടായിരുന്നു അവരെ വന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എന്തായാലും ഒരു ഭയങ്കര ഭീകര അന്തരീക്ഷം ശിക്ഷിച്ചിട്ട് അവർ നല്ലവണ്ണം ഇവരെ ഒരു നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അക്രമൊക്കെ നടത്തിയിട്ട് ഒരാളും പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആൾക്കാരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാരാജാസ് കോളേജ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ADOD വടകര KCB ഓഫീസ് ബിൽഡിംഗ് ന്യൂ ബസ് സ്റ്റാൻഡ് വടകര ഗ്രിഫി സൂപ്പർ മാർക്കറ്റിന് എതിർവശം ADOD വടകര വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് ADOD വടകര ആൻഡ് പൈപ്പ് ലൈൻ റോഡ് മത്തത് പ്ലാസ ബിൽഡിംഗ് കല്ലാച്ചി.